ഘടോൽക്കജന്റെ പ്രണയിനി. ഘടോൽക്കജന്റെ കഥ നമുക്കൊക്കെ അറിയാമല്ലേ? എന്നാൽ നമുക്കറിയാവുന്ന കഥ എന്താണ്? ഭീമന്റെയും ഹിഡുമ്പയുടെയും പുത്രനാണ് ഘടോൽക്കജൻ. അവൻ കാട്ടിലാണ് വളർന്നത്. അതിശക്തനായിരുന്നു അവൻ. മഹാഭാരത യുദ്ധത്തിലെ നിർണായക ശക്തിയായിരുന്നു. കർണൻ അർജുനനായി കരുതി വെച്ച അസ്ത്രത്താൽ ഘടോൽക്കജൻ മരണമടഞ്ഞു. ഇത്രയും മാത്രമാണോ ഘടോൽക്കജന്റെ കഥ? അല്ല എന്നാണ് ഉത്തരം. എന്നാൽ നമുക്ക് ആ കഥയൊന്ന് കേട്ടാലോ? കാമിക വനത്തിലാണ് അവൻ ജനിച്ചത്. ഘടത്തിന്റെ അഥവാ ജലപാത്രത്തിന്റെ ആകൃതിയായിരുന്നു അവന്റെ ശിരസിന്. തലയിൽ ഒറ്റ മുടി പോലുമില്ല. അതിനാൽ അവനെ എല്ലാവരും ഘടോൽക്കജൻ എന്ന് വിളിച്ചു. പാണ്ഡവരിൽ രണ്ടാമനായ ഭീമന്റെയും രാക്ഷസിയായ ഹിഡുമ്പയുടെയും പുത്രൻ. പിതാവിന്റെ ശരീരപ്രകൃതിയും കരുത്തും അവനുണ്ടായിരുന്നു. രാക്ഷസന്റെയും മനുഷ്യന്റെയും ആൾരൂപമായിരുന്നു അവൻ. പിതാവിനെ പോലെ തന്നെ അവൻ എപ്പോഴും വലിയ ഒരു ഗദ കയ്യിൽ കരുതിയിരുന്നു. വനവാസകാലം കഴിഞ്ഞു. പാണ്ഡവർക്ക് തിരികെ പോകേണ്ട സമയമായി. കുന്തി ഘടോൽക്കജനെ ചേർത്തു പിടിച്ചു. കുഞ്ഞെ, ഭീമസേനന്റെ പുത്രനായ നീ പാണ്ഡവർ അഞ്ചുപേരുടെയും മൂത്ത പുത്രനാണ്. നീ ഇവർക്കെല്ലാവർക്കും തുണയായിരിക്കണം. കുന്തി അവന്റെ ശിരസിൽ തഴുകി. പിതാവും മറ്റുള്ളവരും പോകുന്നത് അമ്മയോടൊപ്പം ഘടോൽക്കജൻ വേദനയോടെ നോക്കി നിന്നു. ഹിഡുമ്പി മകനെ ആയോധന കലകളും മായായുദ്ധവും പഠിപ്പിച്ചു. കാലമേറെ മുന്നോട്ടു പോയി. ഘടോൽക്കജൻ യുവാവായി. കാട്ടിലെ ഏറ്റവും ശക്തനായ യോദ്ധാവായിരുന്നു അവൻ. ഒരു ദിവസം ഹിഡുമ്പി കാളിക്ക് ബലിയർപ്പിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടുവരാൻ ഘടോൽക്കജനോട് ആവശ്യപ്പെട്ടു. അമ്മയുടെ വാക്കുകൾ കേട്ട മകൻ ബലി കൊടുക്കാനുള്ള മനുഷ്യനെ തേടി യാത്രയായി. ഘടോൽക്കജൻ കുറച്ചു ദൂരം മുന്നോട്ട് നടന്നു. അപ്പോൾ ഒരു ബ്രാഹ്മണനും ഭാര്യയും അവരുടെ മൂന്ന് കുട്ടികളുമായി യാത്ര ചെയ്യുന്നത് അവൻ കണ്ടു. ഘടോൽക്കജൻ അവരുടെ സമീപമെത്തി. അവനെ കണ്ടവർ ഭയന്നു. അമ്മ മക്കളെ ചേർത്തു പിടിച്ചു. ദയവായി ഞങ്ങളെ ഒന്നും ചെയ്യരുതേ, ഞങ്ങൾ സാധുക്കളാണ്, ബ്രാഹ്മണൻ കൈകൂപ്പിക്കൊണ്ട് അവനോട് പറഞ്ഞു. ഞാൻ എന്റെ അമ്മയുടെ നിർദ്ദേശപ്രകാരം ദേവിക്ക് ബലി കൊടുക്കാനായി ഒരാളെ തേടി വന്നതാണ്. അമ്മയുടെ ആഗ്രഹം നിറവേറ്റാതിരിക്കാൻ എനിക്ക് കഴിയില്ല. അതിനാൽ നിങ്ങളിൽ ഒരാൾ ബലിവസ്തുവായി എന്നോടൊപ്പം വരണം. അതാര് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം, അവൻ പറഞ്ഞു. ഘടോൽക്കജന്റെ വാക്കുകൾ കേട്ടതോടെ അമ്മയും കുട്ടികളും പൊട്ടിക്കരയാൻ തുടങ്ങി. പൂജയ്ക്കുള്ള സമയമാകുന്നു. എന്നോടൊപ്പം ആരാണ് വരുന്നതെന്ന് നിങ്ങൾ തീരുമാനിക്കുക, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാളെ ഞാൻ പിടിച്ചുകൊണ്ടുപോകും, അവൻ അക്ഷമയോട് പറഞ്ഞു. എന്റെ പത്നിയും മക്കൾക്കും എനിക്കേറെ പ്രിയപ്പെട്ടവരാണ്. അവർ മരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുമല്ല, അമ്മയില്ലാതെ കുട്ടികൾക്കോ കുട്ടികളില്ലാതെ അമ്മയ്ക്കോ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊപ്പം ഞാൻ തന്നെ വരാം, ബ്രാഹ്മണൻ തന്റെ സന്നദ്ധത അറിയിച്ചു. പക്ഷേ ബ്രാഹ്മണന്റെ ഭാര്യ അതിന് സമ്മതിച്ചില്ല. അങ്ങ് പോയാൽ ഈ കുഞ്ഞുങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളും മറ്റും ആര് നോക്കും? ഭക്ഷണം കിട്ടാതെ ഞങ്ങൾ നാലുപേരും പട്ടിണി കിടന്ന് മരിക്കും. അതിനാൽ ഞാൻ തന്നെ പോകാം. താൻ തന്നെ പോകണമെന്നവർ നിർബന്ധം പിടിച്ചു. ഞാനാണ് മൂത്തപുത്രൻ. അപ്പോൾ ഞാൻ പോയാൽ പ്രശ്നം തീരും. ഞാൻ അങ്ങയോടൊപ്പം വരാം. മൂത്തപുത്രൻ പോകാൻ തയ്യാറായി. പിതാവിനും മാതാവിനും ആദ്യമുണ്ടായ സന്താനമാണ് ജ്യേഷ്ഠൻ. അതുകൊണ്ട് ജ്യേഷ്ഠൻ പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പോകാം, രണ്ടാമൻ പറഞ്ഞു. ഇളയ മകൻ ഞാനല്ലേ, അപ്പോൾ ഞാനാണ് പോകേണ്ടത്. അങ്ങയോടൊപ്പം ഞാൻ വരാം, മൂന്നാമൻ പോകാൻ തയ്യാറായി. ഘടോൽക്കജന്റെ കൂടെ പോകുന്ന കാര്യത്തിൽ അവർ തമ്മിൽ തർക്കമായി. ഒടുവിൽ നടുക്കുള്ളവൻ എന്ന അവകാശത്തിൽ അവരുടെ രണ്ടാമത്തെ മകൻ ഘടോൽക്കജനൊപ്പം പോകാൻ തീരുമാനിച്ചു. ബ്രാഹ്മണനും പത്നിയും മറ്റു മക്കളും അവനെ കണ്ണീരോടെ യാത്രയാക്കി. ഘടോൽക്കജനും ബ്രാഹ്മണകുമാരനും ഗംഗയുടെ കരയിലെത്തി. ഘടോൽക്കജൻ അവനോട് ഗംഗയിൽ കുളിക്കാൻ ആവശ്യപ്പെട്ടു. ഈ സമയം സഹോദരങ്ങളോടൊപ്പം വനത്തിൽ വനവാസ ജീവിതം നയിക്കുന്ന ഭീമൻ അവിടെ വന്നു. ഭീമനും ഘടോൽക്കജനും പരസ്പരം മനസ്സിലായില്ല. ഭീമൻ കാര്യം തിരക്കി. ഘടോൽക്കജൻ കാര്യങ്ങൾ പറഞ്ഞു. കുട്ടിയുടെ ത്യാഗത്തെക്കുറിച്ചറിഞ്ഞ ഭീമനും അവർക്കൊപ്പം കൂടി. ഘടോൽക്കജൻ ഭീമനുമായി അമ്മയുടെ അടുത്തെത്തി. ഭീമനും ഹിഡുമ്പിയും പരസ്പരം കണ്ടു. ഭീമൻ തന്റെ പിതാവാണെന്ന് അവൾ പറഞ്ഞപ്പോൾ ഘടോൽക്കജൻ ഞെട്ടിപ്പോയി. നരബലി പാപമാണെന്നും കുട്ടിയെ ബലി കൊടുക്കരുതെന്നും ഭീമൻ അവരോട് പറഞ്ഞു. ഘടോൽക്കജനും ഹിഡുമ്പിയും നരബലി അവസാനിപ്പിക്കാൻ സമ്മതിച്ചു. ഭീമൻ തിരികെ പോയി. ഘടോൽക്കജൻ കുട്ടിയെ മാതാപിതാക്കളുടെ അടുത്തെത്തിച്ചു. നരകാസുരൻ എന്ന അസുരന്റെ സൈന്യാധിപനായിരുന്നു മുര. മുരയുടെ മകളാണ് അഹിലാവതി. മൗരവി എന്നൊരു പേരുകൂടി അവൾക്കുണ്ടായിരുന്നു. നരകാസുരനെ പരാജയപ്പെടുത്താൻ
കൃഷ്ണൻ തന്റെ ഭാര്യ സത്യഭാമയ്ക്കൊപ്പം പുറപ്പെട്ടു. നരകാസുരനും കൃഷ്ണനുമായി യുദ്ധം തുടങ്ങി. താമസിയാതെ കൃഷ്ണൻ നരകാസുരനെ വധിച്ചു. പിന്നാലെ അഹിലാവതിയുടെ പിതാവായ മുരനും കൊല്ലപ്പെട്ടു. തന്റെ പിതാവിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ അഹിലാവതി തീരുമാനിച്ചു. കൃഷ്ണനുമായി ഏറ്റുമുട്ടാൻ അവളെത്തി. അവർ തമ്മിൽ യുദ്ധം തുടങ്ങി. നല്ല അഭ്യാസിയായ അഹിലാവതി ദിവസങ്ങളോളം കൃഷ്ണനുമായി ഏറ്റുമുട്ടി. പിന്നീട് കൃഷ്ണന്റെ ദിവ്യത്വം അവൾ മനസ്സിലാക്കി. അഹിലാവതി കൃഷ്ണന് മുന്നിൽ കീഴടങ്ങി. കൃഷ്ണൻ അവളെ ആശ്വസിപ്പിച്ചു. ഒറ്റയ്ക്കായ അഖിലാവതി ഭീമന്റെ പുത്രനായ ഘടോൽക്കജനെ വിവാഹം കഴിക്കണമെന്ന് കൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. യുദ്ധസംഹിതയിലും തർക്കശാസ്ത്രത്തിലും അതിനിപുണയായ തന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്ന വ്യക്തിയെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് അഖിലാവതി ശപഥമെടുത്തിരുന്നു. അതവൾ കൃഷ്ണനോട് പറഞ്ഞു. ഒരിക്കൽ ഘടോൽക്കജൻ പാണ്ഡവരെയും ശ്രീകൃഷ്ണനെയും കാണുവാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ വന്നു. പ്രിയപുത്ര, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അങ്ങ് നീതിപൂർവ്വം രാജ്യം ഭരിക്കുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അമ്മയ്ക്ക് സുഖമാണോ? അവൾ സന്തോഷവതിയായിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളുകൾക്ക് ശേഷം ഘടോൽക്കജനെ കണ്ട യുധിഷ്ഠിരൻ പറഞ്ഞു, വലിയച്ഛ, നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് ഞാൻ രാജ്യം നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ട്. അമ്മയെ സംബന്ധിച്ചിടത്തോളം അവർ സന്തോഷവതിയാണ്. അമ്മ ഇപ്പോൾ തപസ് ചെയ്യുകയാണ്, ഘടോൽക്കജൻ അറിയിച്ചു. കൃഷ്ണനും പാണ്ഡവരും ഘടോൽക്കജനെ ആശ്ലേഷിച്ചു. കൃഷ്ണ, ഘടോൽക്കജന് യോജിച്ച ഒരു പത്നിയെ കണ്ടെത്തണം. അതിന് കഴിയാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. ത്രിലോകങ്ങളെക്കുറിച്ച് അറിവുള്ളവനാണല്ലോ നീ. ഘടോൽക്കജന് വേണ്ടി ഒരു പെൺകുട്ടിയെ നിനക്ക് കണ്ടെത്താമോ? യുധിഷ്ഠിരൻ കൃഷ്ണനോട് ചോദിച്ചു. ഘടോൽക്കജന് പറ്റിയ ഒരു പെൺകുട്ടിയുണ്ട്. അവൾ ദൈത്യനായ മുരയുടെ മകളാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ നരകനെയും അവന്റെ സുഹൃത്ത് മുരയെയും പ്രാഗ്ജ്യോതിഷത്തിൽ വെച്ച് യുദ്ധത്തിൽ വധിച്ചിരുന്നു. ഞാൻ മുരയെ കൊന്നതിന് ശേഷം അവന്റെ മകൾ അഹിലാവതി ക്രോധത്തോടെ എന്നെ ആക്രമിച്ചു. അവൾ ധീരമായി യുദ്ധം ചെയ്തു. എന്റെ അസ്ത്രങ്ങൾ തടുത്തു. ഞങ്ങൾ തമ്മിലുള്ള യുദ്ധം നീണ്ടുപോയി. 3 ദിവസത്തിന് ശേഷം എന്റെ സുദർശന ചക്രം കൊണ്ട് അവളുടെ ജീവിതം അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്നാൽ ആ നിമിഷം കാമാഖ്യാദേവി എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അഹിലാവതി തന്റെ സംരക്ഷണയിലാണെന്ന് ദേവി എന്നോട് പറഞ്ഞു. അതിനാൽ ഞാൻ ആക്രമണത്തിൽ നിന്ന് വിട്ടുനിന്നു. കാമാഖ്യാദേവി അഹിലാവതിയെ സമീപിച്ച് അവളുടെ പിതാവിന്റെ മരണം അനിവാര്യമായിരുന്നു എന്ന് വിശദീകരിച്ചു. അഹിലാവതി കോപം ഉപേക്ഷിച്ച് എന്നെ വണങ്ങി. ഇപ്പോൾ അവൾ നരകന്റെ പുത്രനായ ഭഗദത്തനൊപ്പം പ്രാഗ്ജ്യോതിഷത്തിൽ വസിക്കുന്നു. എന്നാൽ അവൾ തന്റെ ഭാവി ഭർത്താവിനൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. കൃഷ്ണൻ വിവരങ്ങൾ പറഞ്ഞു. കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ഘടോൽക്കജൻ പ്രാഗ്ജ്യോതിഷത്തിലെത്തി. ഘടോൽക്കജനെ പരാജയപ്പെടുത്താൻ അഹിലാവതി യുദ്ധം ചെയ്തു. അവനെ തോൽപ്പിക്കാൻ അഹിലാവതി രാക്ഷസന്മാരെ സൃഷ്ടിച്ചു. ഘടോൽക്കജൻ തന്റെ കൂട്ടുകാരായ രാക്ഷസന്മാരെ കൊണ്ടവരെ നശിപ്പിച്ചു. അഹിലാവതി തന്റെ വാളുമായി അവന്റെ നേരെ എത്തി. അവർ തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടന്നു. പക്ഷേ ഘടോൽക്കജൻ അവളെ പിടികൂടി. അവൻ അവളെ നിലത്ത് തള്ളിയിട്ട് അവളുടെ കഴുത്തിൽ വാൾ വച്ചു. അഹിലാവതി ഘടോൽക്കജന് മുന്നിൽ കീഴടങ്ങി. പത്നി പതിയുടെ കൂടെ പോകുന്നതാണ് നമ്മുടെ പാരമ്പര്യം. അതിനാൽ അങ്ങയുടെ കൂടെ ഞാനും വരുന്നു, അഹിലാവതി പറഞ്ഞു. ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാമെന്നും അവിടെ വെച്ച് വിവാഹം നടത്താമെന്നും ഘടോൽക്കജൻ അവളെ അറിയിച്ചു. അഹിലാവതി ഭഗദത്തനോട് വിട പറഞ്ഞ് ഘടോൽക്കജന്റെ കൂടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി. അവിടെ വെച്ച് ഘടോൽക്കജനും അഹിലാവതിയും വിവാഹിതരായി. തുടർന്നവർ വനത്തിലേക്ക് പുറപ്പെട്ടു. ഘടോൽക്കജനും അഹിലാവതിക്കും 3 കുട്ടികളുണ്ടായി. ബാർബറിക്, അഞ്ജനപർവം, മേഘവർണം എന്നിവരായിരുന്നു അവർ.